ഉണ്ട്, പക്ഷെ അത് വീട്ടിൽ അത് കാശ് കൊടുത്തെങ്കിലേ വീട്ടിൽ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കിപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള വായിച്ചിട്ടില്ല, തങ്ങന്മാരും സഹോദരിമാരുമായി വായിച്ചിട്ടില്ല. വായിച്ചാൽ എനിക്കൊരു അക്കറ ഉണ്ടാവുകയുള്ളൂ വീട്. അല്ല, ഇപ്പം ഡാറ്റ വാങ്ങാൻ പോകണെന്ന് പറഞ്ഞു, അതിന് കാശ് ബാങ്കിലുണ്ട് എന്നുള്ളൊരു ഊഹം വന്നതാണ്. എത്ര കാശുണ്ടാവും ബാങ്കിൽ? ഇപ്പൊ ബാങ്കിൽ 50,561 കോടി രൂപ ബാങ്കിലുണ്ട്. ഡോളറിലാണുള്ളത്. ന്യൂറോട്ടിക് രോഗികൾ ആകാശത്ത് കൊട്ടാരങ്ങൾ പണിയുന്നവരാണ്. സൈക്കോട്ടിക് രോഗികളാവട്ടെ ആ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരും, എന്നാൽ സൈക്യാട്രിസ്റ്റുകളോ ആ കൊട്ടാരങ്ങൾക്ക് വാടക ഈടാക്കുന്നവരും. കൗതുകകരമായ ഒരുപാട് മനോരോഗാവസ്ഥകളെക്കുറിച്ചുള്ള കാഴ്ചകളുമായി സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നു. നമസ്കാരം. ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും പുറത്തറിയുന്നതായിരിക്കും തോന്നുന്നു. ജേസൺ ചിന്തിക്കുന്ന എങ്ങനെയാ പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയുക? അങ്ങനെ അറിയാൻ കഴിയണം വെച്ചെങ്കിൽ അതിന് പുറത്തുള്ളവരെ വല്ല യന്ത്രങ്ങളോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടാണോ? യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഗുളികയിൽ കൂടെ മനസ്സിലായി. അങ്ങനെ പുറത്തുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് എങ്ങനെ ജേസൺ മനസ്സിലായത്? അവരുടെ പ്രവൃത്തി കൂടെ കറക്റ്റ് മനസ്സിലായി. അവരുടെ പ്രവൃത്തി കൂടെ ജേസൺ മനസ്സിലായി. അവരുടെ പ്രവൃത്തികളിൽ എന്തൊക്കെയാ വ്യത്യാസം കണ്ടത് ജേസൺ? കണ്ണുകൊണ്ട് കണ്ണിങ്ങനെ പൂട്ടിയും തുറന്നു കടിക്കുമ്പോൾ. മാനസികമായ അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ച് അറിയാൻ ഏതൊരാൾക്കും കൗതുകമുണ്ടാവും. മനോരോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പി എൻ സുരേഷ് കുമാർ. അദ്ദേഹം സൈക്യാട്രി വിഭാഗത്തിലെ പ്രൊഫസറാണ് KM City മെഡിക്കൽ കോളേജിൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. തുടക്കത്തിൽ തന്നെ ചോദിച്ചോട്ടെ, പലതരം മാനസിക രോഗങ്ങൾ നമ്മൾ കേൾവിയുണ്ട്, സിനിമകളായാലും പുസ്തകങ്ങളായാലും മറ്റ് സാമൂഹ്യ മേഖലകളിൽ നിന്നായാലും ഉള്ള അറിവുകൾ. എന്നാലും ശാസ്ത്രീയമായി ഇത്തരം അറിവുകളുടെ അപര്യാപ്തത ആളുകൾക്ക് ഒരുപാട് പിന്നെ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ലളിതമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ മാനസിക രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ക്ലാസിഫൈ ചെയ്ത് പറയാമോ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു മാനസിക ആരോഗ്യം നിലവെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നമുക്കൊരു ഭീതിപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട ഒരു മാനസിക ആരോഗ്യ രംഗത്തെ ഒരു വിപത്തായിട്ട് കാണുന്ന ഏറ്റവും പ്രശ്നം അമിത മദ്യപാനം. അമിത മദ്യപാനം എന്ന് പറയുന്നതിനെ നമുക്ക് അമിത മദ്യപാന രോഗം എന്ന് വിശേഷിപ്പിക്കാം. അത് കേരളത്തിൽ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കൂടുതലായി കാണുന്ന ഒരു മാനസിക രോഗം വിഷാദ രോഗമാണ്, ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം. ഈ രണ്ട് രോഗവും രണ്ട് തരത്തിൽ, അതായത് ലഹരിസാധനങ്ങളിൽ മദ്യപാനവും കഞ്ചാവും ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗവും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും ഒരുപോലെ കാണപ്പെടുന്ന മാനസിക രോഗങ്ങൾ എന്ന് പറയാവുന്നത് മാനിയ, ഉന്മാദ രോഗം എന്ന് പറയും അതിന്. പിന്നെ ഈ ഡിപ്രഷൻ, അതായത് വിഷാദ രോഗവും ഉന്മാദ രോഗവും രണ്ടും മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ നമുക്ക് മലയാളത്തിൽ ഉന്മാദ വിഷാദ രോഗം എന്ന് വിശേഷിപ്പിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ നമുക്ക് ബൈപോളാർ ഡിസോർഡർ, അല്ലെങ്കിൽ ചിലർ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്നെല്ലാം പറയും. അത്തരത്തിൽ അസുഖം സാധാരണയായിട്ട് നമ്മുടെ സമൂഹത്തിൽ 100 പേരിൽ ഒരാൾ ഇത്തരത്തിൽ അസുഖമുണ്ട്. പിന്നെ മറ്റൊരു രോഗം സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമാണ്. സ്കിസോഫ്രീനിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണുക, ഇല്ലാത്ത ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുന്നു, ഇല്ലാത്ത കാഴ്ചകളും ചിലപ്പോൾ കാണാം. എന്താടാ ഉറങ്ങാറായില്ലേ? ഏത് കുട്ടിയാ തരണേ? കുട്ടിയാ? ആ കേട്ടോ, അത് കുട്ടിയൊന്നുമല്ല, പട്ടിയാ. പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ശരിക്കും കേട്ടതാ. നീ ഞങ്ങളെ പലതും കേൾക്കും, അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അവിടെ എങ്ങാനും പോയി ചുരുണ്ടുപിടി കിടന്ന് ഉറങ്ങടാ. ഓരോ ദിവസം ഓരോ വട്ട്. മറ്റൊരു രോഗം സംശയരോഗമാണ്. അതായത് ഈ വ്യക്തിക്ക് നമുക്ക് കാണുമ്പോഴെല്ലാം യാതൊരു വ്യത്യാസം തോന്നില്ല. സാധാരണ രീതിയിൽ സംസാരിക്കുന്നു, പെരുമാറുന്നു, അയാളുടെ മൊത്തത്തിലുള്ള അയാളുടെ പ്രവർത്തനത്തിലൊന്നും യാതൊരു വ്യത്യാസം നമുക്ക് കാണില്ല. പക്ഷെ ചില പ്രത്യേക തരത്തിലുള്ള സംശയം അവർക്കുണ്ടാവും. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി, എന്നോട് ക്ഷമിക്കാം. ഭാര്യ കാമുവിനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനടക്കില്ല.
വളരെ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു സംശയം ഈ പങ്കാളിയെ കുറിച്ചുള്ള സംശയം, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനെ മറ്റാരെങ്കിലുമായിട്ട് അവിഹിത ബന്ധമുണ്ടോന്നുള്ളൊരു സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി നമ്മളെ കൊല്ലാനോ അപായപ്പെടുത്താനോ പിന്തുടരുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നു, അത്തരത്തിലുള്ള ഒരു ഒരു മേഖലയിൽ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംശയ രോഗം വരാം. ദേവിയാണ് സത്യം, ഒരിക്കലും എനിക്കതിനാവില്ല. എന്റെ വഞ്ചനയ്ക്ക് ദൈവങ്ങൾ സാക്ഷ്യം. ഇല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ? കേരളത്തിലും അതുപോലെ തന്നെ കുറച്ചൊരു ദരിദ്ര രാജ്യങ്ങളിലൊക്കെ അക്യൂട്ട് സൈക്കോസിസ് എന്നൊക്കെ പറയും. അതായത് പെട്ടെന്ന് മിക്കവാറൊക്കെ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം നമുക്ക് ജീവിതത്തിൽ നടക്കുമ്പോൾ, ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ അകാലമായിട്ടുള്ളൊരു മരണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലിയിൽ സസ്പെൻഷൻ വരിക, ഡിസ്മിസൽ വരിക, അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് അനുഭവിക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സിൻ്റെ മൊത്തം ബാലൻസിനെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് സൈക്കോസിസ്. ഇതിനെല്ലാം നമ്മൾ മേജർ മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അത് ഏതെല്ലാമാണ് ഗുരുതരമായിട്ടുള്ള മാനസിക രോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ലഘു മാനസിക രോഗങ്ങൾ, മൈനർ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വേറെയുണ്ട്. ശരി, അത് അതും കൂടെ പറയാമോ, എന്തൊക്കെയാണ് ഈ മൈനർ സൈക്യാട്രിക് ഡിസോർഡേഴ്സ്? ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ രോഗങ്ങൾ, പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. ഒന്ന് ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയും. ശരി, അതായത് ഈ വ്യക്തിക്ക് എല്ലാ മേഖലകളിലും ഉത്കണ്ഠയുണ്ടാവും. അതായത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴേ ഈ പരീക്ഷ എങ്ങനെയാവും, എനിക്ക് ജയിക്കുമോ, മാർക്ക് കിട്ടുമോ, വേണ്ടത്ര രീതിയിൽ അതിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഉത്കണ്ഠ. ആളുകളോട് സംസാരിക്കാൻ പ്രയാസം, സ്ത്രീകളെ അഭിമുഖീകരിക്കാൻ പ്രയാസം, കല്യാണം മറ്റുപോലെയുള്ള കൂടുതൽ ആളുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ പ്രയാസം, ഒരു തീരുമാനം എടുക്കാൻ പ്രയാസം, എന്തിനും ഏതിനും ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും മറ്റുള്ളവരെ ആശ്രയിക്കുക. അപ്പോൾ എന്തിനും ഏതിനും ഉത്കണ്ഠ വരുമ്പോൾ നെഞ്ചിടിപ്പ് വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, വേർക്കുന്നു, വായ ഉണക്കം വരുന്നു. ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറുള്ള ആളുകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. മറ്റൊരു ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, വളരെ രസകരമായിട്ടുള്ളൊരു അസുഖമാണ്. അതായത് ഇവർക്ക് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുള്ള ആളുകൾക്ക് എന്ത് ചെയ്താലും ഒരു അത് ചെയ്ത് ശരിയായിട്ടില്ല, മുഴുവനായിട്ടില്ല, ഒരു സംതൃപ്തി തോന്നില്ല. പിന്നെ മറ്റൊന്ന് ഫോബിയാസ്. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി. അതായത് ഏതൊരു ഒരു പ്രത്യേക ഒരു സാധനത്തിനോട് അല്ലെങ്കിൽ പ്രത്യേക ഒരു അവസ്ഥയോട് ഉള്ള അതിൽ കവിഞ്ഞ പേടിയാണ്. അതായത് ആ പേടി വരുമ്പം ഇവർക്ക് ഇവൻ അവർ ബോധം കെട്ട് വീഴുക പോലും ചെയ്യാം. നെഞ്ച് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് വരിക, ശ്വാസം ഇല്ലാത്ത പോലെ ശ്വാസം മുട്ട് പോലത്തെ അവസ്ഥ വരിക, വേർക്കുക, വായ ഉണങ്ങുക, തലയ്ക്ക് കനം വരിക, ഉടനെ ബാത്റൂമിൽ പോകണം, മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ ഉള്ള തോന്നൽ വരും. ഈ പേടി വരുന്നത് ചിലർക്ക് പാമ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും പേടി വരുന്നതാണ്. ഇപ്പോൾ സ്നേക്ക് ഫോബിയ എന്നൊക്കെ പറയാം. ചിലർക്ക് രക്തം, ഇപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ലിഫ്റ്റ് ഫോബിയ, ഹൈറ്റ്, ആക്രോഫോബിയ, ആൾട്ടോഫോബിയ, പലതരത്തിലുള്ള ഫോബിയാസ്. പിന്നെ ഈ ഉത്കണ്ഠ രോഗങ്ങളിൽ പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന രോഗമുണ്ട്. പ്രത്യേകിച്ച് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെയാണ് ആദ്യം പോവുക. അതായത് ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കഠിനമായിട്ടുള്ള ഉത്കണ്ഠ. അതായത് ഉടനെ തന്നെ ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് വരുന്നു, ഹാർട്ട് മിടിപ്പ് കൂടുന്നു, ശ്വാസം മുട്ട് വരുന്നു, ഒരു തൊണ്ടയിൽ ഒരു ബ്ലോക്ക് പോലെ തോന്നും. എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ, ഇപ്പം മരിച്ചു പോകും, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഉത്കണ്ഠ വരുമ്പോഴുള്ള അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല ലക്ഷണങ്ങളും ഈ പാനിക് ഡിസോർഡറിൽ വരാം. അപ്പോൾ ഇവർക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടാൽ പോരാ, കാഷ്വാലിറ്റി പോയിട്ട് ECG എടുക്കണം, കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം, എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. പക്ഷേ ഈ പാനിക് അറ്റാക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും സാധാരണ രീതിയിൽ വരും. ഇത് മാറുന്നതാണോ? ഈ പലരുടെയും ധാരണ മനോരോഗം വന്നു കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മരുന്ന് കഴിച്ചും ഇങ്ങനെ ചികിത്സ എടുത്തുമ്പോൾ അവരോട് മനോരോഗിയായി മുദ്ര കുത്തപ്പെടുകയാണ്, അത് തലമുറകളിലേക്ക് പകരുമെന്ന ഭീതി പടരുകയാണ്. അതിനെക്കുറിച്ച് പറയാമോ, എത്രത്തോളം അസുഖം ഭേദമാവുന്ന അസുഖങ്ങളുണ്ട്, ഭേദമാവാത്ത വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഇത്തരം അസുഖങ്ങളാണ്? ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ്,
മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല, നിത്യരോഗിയായിട്ട് മാറി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ആൾക്കാർക്ക് മനോരോഗത്തെക്കുറിച്ച് അജ്ഞതയും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മുടെ പണ്ടുകാലത്തെല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ടായിരുന്നില്ല. അഥവാ ചികിത്സ ഉണ്ടെങ്കിൽ തന്നെ അതിനുപയോഗിക്കുന്ന മരുന്നുകൾക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. ഒട്ടുമിക്ക മാനസിക രോഗങ്ങൾക്കും ലഘുമാനസിക രോഗങ്ങളായിട്ടുള്ള വിവിധ ഉത്കണ്ഠ രോഗങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഒട്ടുമിക്കവാറും നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന മരുന്നുകളും, മരുന്നുകൾ മാത്രമല്ല അതിന് വേണ്ട പല സൈക്കോളജിക്കൽ തെറാപ്പി എന്നൊക്കെ പറയും, അതിന് വേണ്ട കൗൺസിലിങ്ങും മറ്റ് തെറാപ്പികളെല്ലാം ഇന്ന് ലഭ്യമാണ്. ചില മാനസിക രോഗങ്ങൾക്ക് നമുക്ക് ഫലപ്രദമായിട്ട് അതിനെ ചികിത്സിക്കാൻ പറ്റുമെങ്കിലും അതിനെ വീണ്ടും വരാതിരിക്കാനായിട്ട് തുടർച്ചയായിട്ട് തന്നെ ഒരു ഡോക്ടറെ കാണുകയും അതിനെ തടഞ്ഞു നിർത്താനുള്ള ചികിത്സയും വളരെ ആവശ്യമാണ്. അസുഖം മാറിയാൽ എത്രയും പെട്ടെന്ന് ഗുളിക നിർത്തണം എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതല്ലാതെ ഗുളിക തുടർച്ചയായിട്ട് കഴിക്കുകയും ഡോക്ടറെ കൃത്യമായിട്ട് കാണിക്കുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ മാനസിക രോഗങ്ങളും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു ചിലത് നിയന്ത്രിക്കാവുന്നു, ചിലത് തടഞ്ഞു നിർത്താവുന്നു, ചിലത് നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് മാറ്റിയെടുക്കാവുന്നു ആയിട്ടുള്ള രോഗങ്ങളാണ്. ലോകപ്രശസ്തനായ എക്കണോമിസ്റ്റ് ജോൺ നാഷ് ഒരു സിസോഫ്രീനിക് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് നോബൽ സമ്മാനം നേടുകയുമുണ്ടായി. ഡോക്ടർ, എന്താണ് സ്കിസോഫ്രീനിയ? അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പൊ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു മാനസിക രോഗമാണ്. ആ മാനസിക രോഗത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ലക്ഷണം എന്താണെന്ന് വെച്ചാല് ഈ രോഗിയുടെ ചിന്തകളിലും രോഗിയുടെ പെരുമാറ്റത്തിലും എല്ലാം കാര്യമായിട്ടുള്ള ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് ചിന്തകളിലെല്ലാം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചുറ്റും സംഭവിക്കുന്നതായിട്ടെല്ലാം തോന്നും. ഇവരുടെ ദൈനംദിന കാര്യങ്ങളിൽ, അതായത് കുളിക്കുക, മുടി ചെയ്യുക, ഡ്രസ്സ് മാറ്റുക, നഖം വെട്ടുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം താല്പര്യം നഷ്ടപ്പെടുക, ഈ രോഗിക്ക് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് മാറുക, അതായത് വീട്ടിൽ തന്നെ ഒരു മുറിയിൽ അടച്ചിട്ട് ജീവിക്കുക, വീട്ടിലാരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോടൊന്നും ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല, സമൂഹത്തിൽ ഇപ്പം വിവാഹം മറ്റ് ചടങ്ങുകളൊക്കെ വരികയാണെങ്കിൽ അതിലൊന്നും പോകാതെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഏകനായിട്ടിങ്ങനെ താമസിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയില്ലാതെ, ജോലിക്ക് പോകാൻ പോലും ശ്രദ്ധയില്ലാതെ, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. താങ്കൾ ഇപ്പം ആശുപത്രിയിൽ വന്നിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണല്ലോ. അപ്പം താങ്കളുടെ ഒരു പ്രശ്നം പറഞ്ഞത് ഈ ചിന്തകളിലുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ പറഞ്ഞത് അല്ലേ? ഈ ചിന്തകളിൽ എന്താണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? ചിന്ത മനസ്സിൽ വരുമോ? എന്തൊക്കെയോ ഈ താങ്കളുടെ ചിന്തകൾ പുറത്തുള്ളവർക്കൊക്കെ അറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞ എന്താണത്? ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ. ഞാൻ ചിന്തിക്കുന്ന കാര്യം അവരുടെ പ്രവൃത്തി കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പിന്നെ അവരുടെ സംസാരത്തിൽ കൂടെ അങ്ങനെയൊക്കെ നമുക്ക് മാറും. അതായത് താങ്കൾ ചിന്തിക്കുന്നത് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അതെ. എങ്ങനെ? അവരുടെ പ്രവൃത്തി കൂടെ. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ ചെവിയിൽ എന്തോ നമുക്ക് മറ്റുള്ളവർക്ക് ആരോ സംസാരിക്കുന്നതായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതെ. ഉറങ്ങുമ്പോഴൊക്കെ. എന്തൊക്കെയാണ് ഈ ചെവിയിൽ വന്നിട്ട് അവർ പറയുന്നത്? ഇതുമൂലം നമുക്കങ്ങനെ ജീവിതം വേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്താ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചത്? ആ സമയത്ത് എനിക്ക് വിഷമമായിരുന്നു, എന്താന്ന് അറിയില്ല, അങ്ങനെ തോന്നി. ഇത് വല്ലാത്ത ചിന്ത ഒന്ന് ഇപ്പം മരിക്കണം, കൂട്ടുകാരൊക്കെ ആയിട്ട് കമ്പനി ഇല്ല.